പ്രധാനമായിട്ട് നാച്ചുറൽ ഗ്യാസിൻ്റെ ഇത് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ഈ പറയുന്ന സിറ്റി ഗ്യാസ് മേഖലകളിലുള്ള ഗ്യാസ് എന്ന് പറയുന്നത് പ്രകൃതി വാതകമാണ്, നാച്ചുറൽ ഗ്യാസാണ്. ഈ നാച്ചുറൽ ഗ്യാസ് എന്താണെന്നുള്ള ജസ്റ്റ് ബ്രീഫിംഗ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു മീഡിയക്കൊക്കെ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് നാച്ചുറൽ ഗ്യാസ്, മീഥെയ്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. അപ്പം ഇത് എൽ പി ജി അല്ല, ഇത് നമുക്ക് എൽ പി ജി എന്ന് പറയുന്ന ഇപ്പോൾ സിലിണ്ടറിൽ ലഭിക്കുന്ന ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അല്ല, ഇത് പ്രകൃതി വാതകമാണ്. അത് നമുക്ക് പുതുവൈപ്പിലെ, കേരളത്തിലാണെങ്കിൽ പുതുവൈപ്പിലെ എൽ എൻ ജി ടെർമിനലിലൂടെ അത് ലിക്വിഡായിട്ട് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യും. തുടർന്ന് നമ്മൾ ഗെയിലിൻ്റെ പൈപ്പ് ലൈനിലൂടെ നോർത്ത് കേരളയിലും മറ്റു കാര്യങ്ങളിലും പൈപ്പ് ലൈനിലൂടെയാണ് ഇപ്പം അത് ഷിപ്മെൻറ്റ് നടത്തുന്നത്. സൗത്ത് കേരളയിലോട്ട്, കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലേക്ക് ഇത് ലിക്വിഡായിട്ട് കൊണ്ടുവന്ന് നമ്മളിവിടെ ഗ്യാസാക്കി വിതരണം ചെയ്യുകയാണ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള ചില പ്രിലിമിനറി കാര്യങ്ങൾ മാത്രമാണ്, നാച്ചുറൽ ഗ്യാസിനെ കുറിച്ചുള്ള ജസ്റ്റ് ബ്രീഫിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇതിൻ്റെ യൂസേജ് നമുക്ക്, ഞങ്ങൾ നാല് സെക്ടറിലാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഗാർഹിക ഉപഭോക്താക്കൾ, കൊമേഴ്സ്യൽ സെക്ടർ, വ്യാവസായിക സ്ഥാപനങ്ങൾ, അപ്പം ഈ പറയുന്ന മൂന്ന് സെക്ടർ കൂടാതെ ട്രാൻസ്പോർട്ട് സെക്ടർ എപ്പോഴും കണ്ടിട്ടുണ്ടാവും, സി എൻ ജി വെഹിക്കിൾസ്, അതിലെ വിതരണം. ഈ പറയുന്ന നാല് സെക്ടറാണ് റൈറ്റ് നൗ നമ്മളിപ്പം കൈകാര്യം ചെയ്യുന്നത്. മറൈൻ സെക്ടറിലേക്ക് നമ്മൾ പതുക്കെ കടക്കുകയുള്ളൂ. പിന്നെ ഇത് ഫിസിക്കൽ ഫോമിൽ പറയുകയാണെങ്കിൽ എൽ എൻ ജി എന്ന് പറയുന്നത് ലിക്വിഡായിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. നമ്മുടെ സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉണ്ട് പൈപ്പ് ലൈനിൽ, അത്ര കണ്ട് പ്രഷർ ഇല്ലാതെ പൈപ്പ് ലൈനിലൂടെയുള്ള പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസും നമുക്കുണ്ട്. ആദ്യം പറഞ്ഞ പോലെ നാച്ചുറൽ ഗ്യാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ കാർബൺ ഫുട്പ്രിൻറ്റേജ്, ഇതിൻ്റെ കാർബൺ എമിഷൻ വളരെ കുറവാണ്. അതിൻ്റെ ഡേറ്റയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ ഗ്യാസിൻ്റെ കാർബൺ എമിഷൻ എന്ന് വെച്ചാൽ ഇത് മീഥേനായതുകൊണ്ട് തന്നെ അതിൽ ഒരു കാർബൺ, ഒറ്റ കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളതിനേക്കാൾ സ്വാഭാവികമായും അതിൻ്റെ കാർബൺ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതി മലിനീകരണം, ഇതൊരു ഫോസിൽ ഫ്യൂവൽ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ പരിസ്ഥിതി മലിനീകരണം തുലവും കുറവാണ്. അതിൻ്റെ ഒരു കമ്പാരിസൺ ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ടെർമിനോളജി എന്തെങ്കിലും അറിയണമെങ്കിൽ എം എം ബി ടി എന്ന് പറയുന്നത് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തിന് തുല്യമായിട്ടുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഫ്യുവൽ എഫിഷ്യൻസി, വാഹനങ്ങളിലുള്ള ഫ്യുവൽ എഫിഷ്യൻസിയും ഓരോ സെക്ടറിൽ, ഇപ്പം സി എൻ ജി എന്ന് പറയുന്ന കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അതിൻ്റെ ബെനിഫിറ്റുകൾ നമ്മളൊക്കെ, ഇന്ത്യയിൽ ഒട്ടുക്ക 250 സ്റ്റേഷൻസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പം നിലവിൽ 39 സ്റ്റേഷനിൽ ഞങ്ങൾ സി എൻ ജി വിതരണം ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ 15 സ്റ്റേഷനിൽ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. പി എൻ ജി എന്ന് പറയുന്നത് വീടുകളിലേക്കുള്ള ഗാർഹിക, കൊമേഴ്സ്യൽ, വാണിജ്യ സ്ഥാപനങ്ങളിലേക്കുള്ള പൈപ്പ് ലൈനിൻ്റെ ഗ്യാസിനെ കുറിച്ചാണ് പി എൻ ജി, പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പി എൻ ജി, സി എൻ ജി, ഈ പറയുന്ന സെക്ടേഴ്സ് എന്നുള്ള ഓരോ വീടുകൾ, ഗാർഹികം, വ്യവസായം, വാണിജ്യം, ഈ സ്ഥാപനങ്ങളിലേക്കുള്ള വിതരണം. ഇത് ഒരു ഹൈബ്രിഡ്, കുറച്ച് നമ്മളെ ഇന്ത്യ ഒട്ടുക്ക് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൽ പി എൻ ജി ആർ ബി എടുത്തിരിക്കുന്ന ഒരു എഫർട്ടുണ്ട്. ഓരോ ജില്ലകളിൽ പൈപ്പ് ലൈൻ, എല്ലാ ജില്ലകളിൽ ഇപ്പം ഓരോ ജില്ലകൾ വീതിച്ച് കൊടുത്തിരിക്കുകയാണ് ഓരോ സ്ഥാപനങ്ങൾക്ക്. നമുക്ക് 25 വർഷത്തെ എക്സ്ക്ലൂസിവിറ്റിയാണുള്ളത്. ഒരു 25 വർഷത്തോളം നമ്മൾ ഈ പറഞ്ഞ പൈപ്പ് ലൈൻ ഇട്ട് അത് ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് കൈമാറുക. അപ്പോൾ 25 വർഷം ഓരോ സ്ഥാപനങ്ങൾക്കായിട്ടാണ് ഇത് വിതരണം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ വടക്കൻ കേരളം കൂടുതലും ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് ചെയ്യുക. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ല ഷോല ഗ്യാസ്കോ എന്ന് പറയുന്ന സ്ഥാപനമാണ് ചെയ്യുക. ഞങ്ങൾക്ക് നിയുക്തമായിരിക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളാണ്. എ ജി പി ഇന്ത്യയിൽ മൊത്തത്തിൽ എ ജി ആൻഡ് പിയും തിങ് ഗ്യാസും, ഇത് രണ്ടും ഒരു ഞങ്ങളുടെ സിസ്റ്റർ സ്ഥാപനങ്ങളാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് മൊത്തം 50 ജില്ലകളാണ്. എ ജി പിക്ക് മാത്രമായിട്ട് 37 ജില്ലകളും ബാലൻസ് മൊത്തമായിട്ട് 50 ജില്ലകളിലാണ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എ ജി ആൻഡ് പി സ്ഥാപനം സിംഗപ്പൂർ ആസ്ഥാനമായ സ്ഥാപനമാണെങ്കിലും ഇതിനെ ഫണ്ട് ചെയ്യുന്നത് ജപ്പാനാണ്. ജപ്പാനിലെ ഒസാക്ക ഗ്യാസ് എന്നും ഐസ്ക്വയർ എന്ന് പറയുന്ന സ്ഥാപനങ്ങളാണ് ഇതിനെ പ്രധാനമായിട്ട് ഫണ്ട് ചെയ്യുന്നത്, ഇൻവെസ്റ്റേഴ്സ് അവരാണ്. അതുകൊണ്ട് തന്നെ പ്രോജക്റ്റുകൾ കുറച്ചുകൂടി വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ കേരളത്തിലെ ഡേറ്റയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞങ്ങൾ ജാനുവരി 2022 45 സി എൻ ജി സ്റ്റേഷൻ ആണെങ്കിൽ ഇന്ന് 306 സി എൻ ജി സ്റ്റേഷനായി. അതുപോലെ തന്നെ സ്റ്റീൽ പൈപ്പ് ലൈൻ ആദ്യകാലഘട്ടം 214 കിലോമീറ്റർ ഇട്ടപ്പോൾ 1024 കിലോമീറ്റർ ഇഞ്ചോട്ട് പൈപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞു. എം ഡി പി എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രഷർ കുറഞ്ഞ വീടുകൾക്കുള്ള അല്ലെങ്കിൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കുള്ള പൈപ്പ് ലൈൻ 4948 കിലോമീറ്റർ ജാനുവരിയിൽ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. എൽ എൻ ജി സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ ലിക്വിഡ് പലപ്പോഴും എൽ എൻ ജി ലിക്വിഡായിട്ട് കൊണ്ടുവന്ന് അതിനെ ഗ്യാസാക്കിയാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത്. ആ ലിക്വിഡ് കൊണ്ടുവന്ന് ഗ്യാസായി മാറ്റി വിതരണം ചെയ്യുന്ന ആ കൺവെർഷൻ ചെയ്യുന്ന സ്റ്റേഷനെ എൽ സി എൻ ജി സ്റ്റേഷൻ എന്നാണ് പറയുക. അങ്ങനെ ഇന്ത്യയിൽ മൊത്തം 14 സ്റ്റേഷനുണ്ട്. അത് ഇന്ത്യയിൽ, കേരളത്തിൽ തന്നെ രണ്ട് സ്റ്റേഷൻസ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് തോന്നക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ അടുത്ത മാസം നമ്മൾ പ്രവർത്തനം ആരംഭിക്കും. അപ്പോൾ ഇപ്പോൾ നിലവിൽ 14 സ്റ്റേഷൻസ് ഇന്ത്യ ഒട്ടുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്.
അതുപോലെ ഗ്യാസ് വിതരണത്തിന് 450 CNG സ്റ്റേഷൻസ് വിതരണം ചെയ്യുന്നുണ്ട്. LNG സ്റ്റോറേജ് ടെർമിനലിൽ നമ്മളിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പുതുവൈപ്പിലെ പെട്രോണെറ്റിൻ്റെ സ്റ്റേഷനെയാണ് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ പൈപ്പ് ലൈൻസിൻ്റെ ഡീറ്റെയിൽസും കസ്റ്റമേഴ്സ് വീടുകളുടെ കണക്ഷൻ ഡീറ്റെയിൽസുമാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഈ കേരളത്തിൽ 3 ജില്ലകളിൽ പ്രധാനമായിട്ട് ഗാർഹിക മേഖലയിലേക്ക് കടന്നത് ആലപ്പുഴയിലും തിരുവനന്തപുരം ജില്ലയും മാത്രമാണ്. കൊല്ലം ജില്ലയിൽ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ CNG വാഹനങ്ങൾക്കുള്ള സെക്ടറും 3 ജില്ലകളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് പറയേണ്ടത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇത്രയും ചുരുങ്ങിയ പീരീഡ് കൊണ്ട് ഇത്രയേറെ നേട്ടം ബാക്കിയുള്ള സ്റ്റേറ്റുകളേക്കാൾ കേരളത്തിൽ കൈവരിക്കാൻ സാധിച്ചു ഞങ്ങളുടെ സ്ഥാപനത്തിന്. അത് വലിയൊരു അഭിമാനമായിട്ട് പറയാൻ സാധിക്കുന്നൊരു കാര്യമാണ്. MDP പൈപ്പ് ലൈൻ നമുക്ക് ഈ 2 ജില്ലകളിൽ മാത്രമായിട്ട് 1000 കിലോമീറ്റർ പൈപ്പ് ലൈൻ ഇടാൻ സാധിച്ചു. ഒരു ദിവസം 5 കിലോമീറ്റർ പൈപ്പ് ലൈൻ ഇടാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. കേരളത്തിലെ എസ്പെഷ്യലി ഇത്രയേറെ തിരക്കുള്ള റോഡുകൾ, ഇത്രയേറെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ലാൻഡുകളൊന്നും അത്ര കണ്ട് അവൈലബിൾ അല്ലാത്തൊരു പ്രദേശത്ത് ഒരു ദിവസം 5 കിലോമീറ്റർ വരെ, ഇപ്പോൾ 1000 കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു, 1000 കിലോമീറ്റർ പൈപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞു. ഇതിലെ സ്റ്റീൽ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ഹൈ പ്രഷർ വരുന്നൊരു പൈപ്പ് ലൈനാണ്. അത് 75 കിലോമീറ്ററാണ് ഇട്ടിട്ടുള്ളത്. പലപ്പോഴും MDPA പൈപ്പ് ലൈനാണ് ഞാൻ പറഞ്ഞത്, ഈ 1044 കിലോമീറ്റർ സ്ഥാപിക്കാൻ പറ്റി. അതിൽ 676 കിലോമീറ്റർ ആലപ്പുഴ ജില്ലയിലും 368 കിലോമീറ്റർ തിരുവനന്തപുരം ജില്ലയിലുമാണ്. 2 LCNG ലിക്വിഡ് കൊണ്ടുവന്ന്, പെട്രോണെറ്റിൽ നിന്ന് ലിക്വിഡ് കൊണ്ടുവന്ന് കൺവെർട്ട് ചെയ്ത് ഗ്യാസാക്കി മാറ്റുന്ന 2 സ്റ്റേഷനാണ്. ഒന്ന് ചേർത്തല നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്, ഒരെണ്ണം ഇവിടെ തിരുവനന്തപുരത്ത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. 3-ാമത്തെ സ്ഥാപനം ലൈഫ് സയൻസ് പാർക്ക് തോന്നക്കൽ, അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഞങ്ങളുടേതായിട്ട് തന്നെ ഞങ്ങൾ നേരിട്ട് നടത്തുന്ന CNG ഔട്ട്ലെറ്റുകൾ ചാക്കയിൽ ഒരു സ്ഥാപനം, ഒരു യൂണിറ്റ് ഉണ്ട്, ഒരു ഒരെണ്ണം ഉണ്ട്, കൊട്ടാരക്കരയുണ്ട്. അതുപോലെ പുതിയ സ്ഥലങ്ങളിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ള ഒരു ടോപ്പിക്കാണ് ഗാർഹിക ഉപഭോക്താക്കൾ എത്ര പേര് കസ്റ്റമറായി എന്നോടും മാധ്യമപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യമാണ്, എത്ര പേരിപ്പോൾ നിലവിലെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. നിലവിൽ ഞങ്ങൾക്ക് ആലപ്പുഴ ജില്ലയിൽ 26,295 പേരും തിരുവനന്തപുരം ജില്ലയിൽ 19,978, ഏകദേശം 46,000 മീതെ കണക്ഷൻസ് ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ തിരുവനന്തപുരം ജില്ല ആലപ്പുഴ ജില്ലയേക്കാൾ അല്പം പിന്നിലാണ്, എങ്കിലും 20,000. ഇതിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പുതിയ മേഖലകളിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു കയറിയിട്ടുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലോട്ട് ഇപ്പോഴാണ്, ഈ അടുത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പ് തിരുവനന്തപുരം മണ്ഡലവും കഴക്കൂട്ടം മണ്ഡലവുമായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും കുറച്ച് കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളുണ്ട്. LNG മാത്രം ഉപയോഗിക്കുന്ന ചിലപ്പോൾ കണ്ടു കാണും, LNG ടാങ്കേഴ്സ് കൂടുതലായിട്ട് പാസ് ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിൽ ഒരു ദിവസം 7 ടൺ നാച്ചുറൽ ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ EACL തോന്നക്കലുള്ള ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ കമ്പനി, അവർ 6 ടണ്ണോളം ഉപയോഗിക്കുന്നുണ്ട്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ്, അവർ ഒരു ദിവസം തന്നെ ഇത്തരം 6.5 ടണ്ണോളം LNG ഉപയോഗിക്കുന്നുണ്ട്. KCL കേരള സിറാമിക്സ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ഇവരെല്ലാവരും ഇപ്പോൾ നാച്ചുറൽ ഗ്യാസാണ് അവിടുത്തെ ഇന്ധനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ടിപ്പിക്കൽ വീടുകളിലുള്ള കണക്ഷനാണ്. നമ്മുടെ തീരദേശ വാർഡുകളിലെല്ലാം ആയി കഴിഞ്ഞു. പെരുന്താന്തി ചാക്ക, ഇപ്പം കടകംപള്ളി, ഈ മേഖലകളിലേക്കെല്ലാം വന്നുകൊണ്ടിരിക്കും. ഒരു വീടുകളിൽ ഇതാണ് ഒരു ഗാർഹിക വീട്ടിലെ കണക്ഷൻ. ഇതിന് പുറത്തൊരു മീറ്റർ യൂണിറ്റ് ഉണ്ട്, നമുക്ക് പുറത്തു നിന്ന് മീറ്റർ റീഡിംഗ് ഒക്കെ നടത്തുന്ന സംവിധാനം. LCT മീറ്റേഴ്സൊക്കെ എങ്ങനെയാണോ റീഡ് ചെയ്യുന്നത് അതേമാതിരി തന്നെ നമ്മുടെ മീറ്റർ റീഡേഴ്സ് വരികയും സ്പോട്ട് ബില്ലിംഗ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ PNG ഡൊമസ്റ്റിക് കണക്ഷനിലെ സാധനം കാണിച്ചിരിക്കുന്നത്. ഇതിൽ മഞ്ഞ കളറൊക്കെ, ഇതൊക്കെ ഒരു റെഗുലേറ്ററി ബോർഡ് നിയന്ത്രിച്ചിരിക്കുന്ന കളറും കോഡും റെഗുലേഷൻ സിസ്റ്റംസാണ്. അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പൈപ്പ് ലൈനുകൾ ലേ ചെയ്യുമ്പോൾ ഇതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻ അനുസരിച്ച് 1 മീറ്റർ താഴത്തിൽ വേണം ഇത് പൈപ്പ് ലൈൻ ഇടാനുള്ളത്. അത് PNGRB റെഗുലേഷൻസ് ഉണ്ട്, അതിനെ ഇൻസ്പെക്ട് ചെയ്യാനായിട്ടൊരു തേർഡ് പാർട്ടി ഇൻസ്പെക്ഷൻ സിസ്റ്റം ഉണ്ട്, അത് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുമുണ്ട്.